വിഷം തിന്നുന്ന മലയാളികൾ കഴിക്കുന്ന ഭക്ഷണം പോലും നിങ്ങളുടെ ജീവനെടുക്കാൻ കേൾപ്പുള്ള ഒരു കൊടും കൊലയാളിയായി മാറുന്നു ശ്വാസം പോലും അടക്കി പിടിച്ചു കേൾക്കേണ്ട വാർത്തയാണിത് ഒരു കൊലയാളി നമുക്ക് ചുറ്റും സദാസമയം വിലസി നടക്കുന്നുണ്ട് എല്ലാ വീട്ടിലെ അടുക്കളകളിലും തീൻ വേശകളിലും നിങ്ങളവനെ കണ്ടിരിക്കാം ആ വില്ലൻ ആരാണ് എന്നല്ലേ അധികം ചിന്തിക്കേണ്ട പ്രബുദ്ധ മലയാളികൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത അരി അരിയാണ് ആ വില്ലൻ ആ കൊടും കൊലയാളി എങ്ങനെ അരി നമ്മെ കൊല്ലുന്നു എന്തൊക്കെ മായമാണ് അരിയിലുള്ളത് വിശദമായി തന്നെ നോക്കാം നമസ്കാരം ഞാൻ അശ്വതി എന്ത് വിശ്വസിച്ച് നമ്മൾ മലയാളികൾ ആഹാരം കഴിക്കും പാലിൽ വെള്ളത്തിന് പകരം ഇപ്പോൾ ചേർക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് മുളക് പൊടിയിൽ ചുടുകട്ടപ്പൊടി മത്സ്യത്തിൽ അമോണിയ ഫാസ്റ്റ് ഫുഡിൽ ചേർക്കുന്നതോ അജ്നോമോട്ട തുടങ്ങി നിരവധി വില്ലന്മാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും മലയാളികൾക്ക് അറിയേണ്ടത് ഒരൊറ്റ കാര്യമാണ് അരിയിലും വ്യാജനം അങ്ങനെ സംഭവിക്കുമോ സംഭവിക്കുമെങ്കിൽ ആ വ്യാജനെ എങ്ങനെ തിരിച്ചറിയാം അരിയിലെ മായം ചേരുക്കലിനെ കുറിച്ചുള്ള വാർത്ത ഇന്നോ ഇന്നലെയോ അല്ല നമ്മൾ കേൾക്കുന്നത് പക്ഷേ നാളിതുവരെ അതിന് തടയിടാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇത് കൂടുതൽ വ്യാപകമാവുകയും ചെയ്തിരിക്കുന്നു സംസ്ഥാനത്ത് റേഷനടി നിറം മാറ്റി കൃത്രിമ മട്ടേരിയാക്കിയുള്ള വിൽപ്പന കൂടുതലിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു നിറം മാറ്റുന്നതിനായി രാസവസ്തുക്കളായ റെഡ് ഓക്സൈഡും വെള്ളരിയിൽ കാൽഷ്യം കാർബണേറ്റുമാണ് ചേർക്കുന്നത് മന്ത്രി ജി ആർ അനിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത് തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സഹകരണത്തോടെ കടകളിലും റേഷൻ കടകളിലും പരിശോധന നടത്താൻ മന്ത്രി സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മട്ടയരിക്കും ജയ എന്ന പേരിൽ വിൽക്കുന്ന ആന്ധ്ര വെള്ളയരിക്കും കിലോയ്ക്ക് അറുപത് രൂപയിലേറെ വില ആയതോടെയാണ് ഡ്യൂപ്ലിക്കേറ്റും നിറം കലർത്തിയ അരിയും നമ്മുടെ വിപണിയിൽ സുലഭമായത് കർണാടകയിലെ ഷിമോഗയിൽ നിന്ന് കിലോഗ്രാമിന് പത്തൊൻപത് രൂപ നിരക്കിൽ നെല്ല് വാങ്ങി അവിടുത്തെ തന്നെ മില്ലുകളിൽ എത്തിച്ചാണ് വ്യാജ മട്ടയരിയാക്കുന്നത് പാലക്കാട്ടും ആലപ്പുഴയിലും കൃഷി ചെയ്യുന്നതാണ് നമ്മുടെ യഥാർത്ഥ മട്ട പഞ്ചാബിലെ പുഴുക്കലരിയാണ് ജയ എന്ന പേരിൽ വിൽക്കുന്നത് അവിടെ കിലോഗ്രാമിന് വെറും മുപ്പത് രൂപ വിലയുള്ള അരി കേരളത്തിലേക്ക് എത്തുമ്പോൾ അൻപത് മുതൽ അൻപത്തി അഞ്ച് രൂപ വരെയാകും മട്ടരി എന്ന പേരിൽ സംസ്ഥാനത്ത് വിറ്റഴിക്കുന്നതിലേറെയും ഡ്യൂപ്ലിക്കേറ്റ് ആണ് കർണാടകയിലെ ഷിമോഗയിൽ നിന്ന് നെല്ല് വാങ്ങി ഇവിടുത്തെ മില്ലുകളിൽ എത്തിച്ചാണ് വിൽപ്പന പാലക്കാടും ആലപ്പുഴയിലുമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒറിജിനൽ മട്ട ഉൽപ്പാദിപ്പിക്കുന്നത് അതാകട്ടെ നമ്മുടെ പൊതുവിപണിയുടെ ആവശ്യത്തിൻ്റെ പതിനഞ്ച് ശതമാനം പോലും വരില്ല ഷിമോഗയിൽ കിലോയ്ക്ക് പത്തൊൻപത് രൂപ വിലയുള്ള ചമ്പാവനോട് സാമ്യമുള്ള നെല്ലാണ് നമ്മുടെ കേരളത്തിലെ മില്ലുകൾ വാങ്ങുന്നത് മൂന്നോ നാലോ പതിറ്റാണ്ട് മുൻപ് ഭക്ഷ്യവസ്തുക്കളിൽ ചേർത്തുന്നത് ഭൗതികമായങ്ങൾ മാത്രമായിരുന്നു അവ കണ്ടുപിടിക്കാൻ എളുപ്പവുമായിരുന്നു നെല്ലിൽ പതില് ചേർക്കുക അരിയിൽ കല്ല് ചേർക്കുക പാലിൽ വെള്ളം ചേർക്കുക തുടങ്ങിയ തരം മായങ്ങൾ എന്നാൽ ഇന്ന് ഭക്ഷ്യവസ്തുക്കളിൽ ചേരുന്ന മായം രാസമായങ്ങളാണ് അവ കണ്ടുപിടിക്കാൻ പ്രയാസമാണെന്ന് മാത്രമല്ല ശരീരത്തിന് കടുത്ത ദോഷകരമായി മാറുകയും ചെയ്യും കേരളത്തിൽ ഇത്രയും രോഗങ്ങളും ആശുപത്രികളും മുപ്പത് വർഷം കൊണ്ടുണ്ടായതാണ് ഭക്ഷ്യവിഷബാധ വയറുവേദന ശരീരവേദന ഛർദി വിളർച്ച ഗർഭചിത്രം പക്ഷാഘാതം വിവിധ അർബുദങ്ങൾ ബി പി കൊളസ്ട്രോൾ പ്രമേഹം പൊണ്ണത്തടി കരൾ വൃക്ക തകരാറുകൾ ഹൃദയാഘാതം വന്ധ്യത ആർത്തവ തകരാറുകൾ തുടങ്ങിയ പലവിധ പ്രശ്നങ്ങളാണ് ഇതുമൂലം ഉണ്ടാകുന്നത് പണത്തിനോടുള്ള മനുഷ്യന്റെ ആർത്തി വർദ്ധിച്ചപ്പോൾ ജീവഹാനി വരെ ഉണ്ടാക്കാവുന്ന രാസവസ്തുക്കൾ മായമായി മാറി മായം ചേർക്കുന്നതിന് ഇന്ത്യൻ ശിക്ഷാ നിയമം വളരെ കടുത്ത ശിക്ഷ പറയുന്നുണ്ട് എങ്കിലും നടപ്പിലാക്കാനോ നടപടി സ്വീകരിക്കാനോ പലപ്പോഴും കഴിയുന്നില്ല ഇതിന് കാരണം ഇത്തരം ലോബികളുമായി ഭരണാധികാരികൾക്കുള്ള ചങ്ങാറ്റമാണ് ഇക്കൂട്ടർ ഒന്നോർക്കുക നിങ്ങൾ ചെയ്യുന്നത് അരും കൊലയാണ് നാടിനെ ഒന്നടങ്കമാണ് നിങ്ങൾ മാരക രോഗങ്ങളിലേക്ക് തള്ളിവിടുന്നത് കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല ഇതുപോലുള്ള വാർത്തകളിൽ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള കൗൺ ന്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക